السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على سيدنا وعلى آله وصحبه والفائزين بإذن الله. أما بعد، പ്രിയമ ഉള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന ബദറിലെ ചില ഭാഗങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ബദർ കേവലമൊരു യുദ്ധം മാത്രമായിരുന്നില്ല, അതിനു മുമ്പും ശേഷവും ഒരുപാട് ത്യാഗത്തിന്റെ അവിസ്മരണീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരരുടെ ത്യാഗബോധത്തിന്റെയും ധൈര്യത്തിന്റെയും സ്നേഹശീലത്തിന്റെയും എല്ലാം മഹത്തരമായ കഥകൾ കങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കായിരിക്കുന്ന ശത്രുവൂഹത്തിന്റെ ശക്തി ദുർഗങ്ങളെ ഭേദിച്ച് ഈമാനികാവേശത്തിന്റെ സൂര്യകിരണങ്ങൾ ആവാഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ബദറിയിൽ വിജയം കൈവരിച്ചു. ശത്രു പ്രമുഖന്മാരിൽ പലരും തലയേറ്റു വീണു, ശേഷിച്ചവർ തങ്ങളുടെ ജീവനും കൊണ്ടോടി. പേടിച്ചോടി മക്കയിലെത്തിയ ആദ്യ മനുഷ്യന്റെ വിലാപം മഹാകവി മോയിൻകുട്ടി വൈദർ ഇങ്ങനെ വിവരിക്കുന്നു. ഏറ്റവും മുന്നിലെത്തിയ പേടിച്ചോട്ടക്കാരനായ പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതെ, അവൻ പറയുകയാണ്, മക്കാരെ നിങ്ങളൊരു വാർത്ത കേൾക്കുക, നമുക്ക് ഭയാനകമായ ആപത്ത് വന്നുപെട്ടിരിക്കുന്നു. വാർത്ത കേട്ടതും മക്കയിൽ ദുഃഖങ്ങൾ അലയടിക്കാൻ തുടങ്ങി, അട്ടഹാസങ്ങൾ നിലവിളികൾ അലയടിക്കാൻ തുടങ്ങി. മക്കയിലെ സ്ത്രീകൾ തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ട് അലമുറിയിട്ട് കരയാൻ തുടങ്ങി. അട്ടഹാസങ്ങൾ കൊണ്ടും പൊട്ടിക്കരച്ചുകളുടെയും ശബ്ദം കൊണ്ട് മക്കാ നഗരം പ്രകമ്പനം കൊണ്ടു. ഈ സമയം യുദ്ധത്തിന് പോകാതിരുന്ന അബൂ ലഹബ് താൻ കേട്ടതെന്നും വിശ്വസിക്കാനാവാതെ തന്റെ വീടിന്റെ പുറത്തേക്ക് വന്നുകൊണ്ട് തന്റെ സഹോദരന്റെ പുത്രനായ അബൂ സുഫിയാൻ ഇബ്നു ഹാരിസിനോട് യുദ്ധവിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. പയക്കം അമ്മി കേൾപ്പിൻ അക്കുലോഹകൻ നാൻകൾ പടത്തോടങ്കി കലർന്തൊരു സാഹത്തിൽ ഇടയിൽ പറവാൻ മുഹമ്മദി അരികോർകളിൽ പയക്കം അമ്മി കേൾപ്പിൻ അക്കുലോഹകൻ നാൻകൾ പടത്തോടങ്കി കലർന്നൊരു സാഹത്തിൽ ഇടയിൽ ഞങ്ങൾ പട തുടങ്ങി. ഒരു മണിക്കൂറോളം ഞങ്ങൾ ധീരമായി പോരാടി, പക്ഷേ അപ്പോഴാണത് സംഭവിച്ചത്. എന്താണത്? അബൂ ലഹബ് ചോദിച്ചു. ഒരു കൂട്ടർ നാസീല ഹവ തന്നിന്നും അവരെ ഉടൽ ചമയം വെള്ളപ്പരികൾ ബൽക എന്തും ഉരം ആലാത്തുൽ ഹിതാനണിന്തോരായും അവരെ ഉടൽ ചമയം വെള്ള പരികൾ വൽക എന്തും പുരം ആരാത്തു തീർത്താൻ പടുതോരായും. അതെ, അയാൾ പറയുകയാണ്, അപ്പോഴേക്കും ആകാശത്ത് നിന്നും ഒരു കൂട്ടർ ഇറങ്ങി വന്നു. വെള്ള വസ്ത്രധാരികൾ, ആയുധധാരികൾ, അവർ വെളുപ്പും കറുപ്പും പുള്ളികളുള്ള കുതിരപ്പുറത്ത് അവർ
അവർ കാരണമാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഇത് കേട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു അറിയാതെ പറഞ്ഞു പോവുകയാണ്, നിശ്ചയം അത് അള്ളാഹുവിന്റെ മലക്കുകൾ തന്നെ. അബൂ ലഹബ് തിരിഞ്ഞു നോക്കി, ആരാണത്? അബൂ റാഫി തങ്ങൾ അബ്ബാസിന്റെ സേവകനായ അബൂ റാഫി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ആരുമറിയാതെ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാൾ മാത്രമായിരുന്നു. അങ്ങനെ അബൂ ലഹബിന്റെ, ദുഷ്ടനായ അബൂ ലഹബിന്റെ അബൂ റാഫി തങ്ങളുടെ അഭിപ്രായം ഇഷ്ടമായില്ല. അബൂ ലഹബ് ഒറ്റയടിക്ക് അബൂ റാഫി തങ്ങളെ നിലത്തിട്ടു, എന്നിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് മർദ്ദിക്കുവാൻ തുടങ്ങി. കരം താങ്ങി ഉശിർത്തിട്ടോടി അടിത്തിട്ടാനേ, തണ്ടമിളി എന്തനിൽ പറ്റിയെ തല ചുറ്റി പിടുത്തിട്ടേനേ, ദുഷ്ടനെഞ്ചിലിരിന്താനേ കൺമുഖം താനേ ചുഴിഞ്ഞിട്ടാനേ. എന്റെ ഭർത്താവിന്റെ സേവകനെ അബൂ ലഹബ് മർദ്ദിക്കുന്നത് കണ്ട് ഉമ്മുൽ ഫദൽ റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് സാധി സഹിച്ചില്ല. അവർ ഉടൻ തന്നെ ടെന്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ തൂണെടുത്തുകൊണ്ട് അബൂ ലഹബിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ഉമ്മുൽ ഫാദലിന്റെ അടിയേറ്റ് ശിരസ് പൊട്ടിയ അബൂ ലഹബിന്റെ വ്രണം പഴുക്കുകയും ദുർഗന്ധം വ്യമിക്കുകയും അത് കാരണമായി അയാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദർ കാരണം തന്നെയാണ് അബൂ ലഹബിന്റെ അന്ത്യം. എന്നാൽ ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ബദറിൽ വിജയശീലാളിതരായതിനു ശേഷം മദീനയിലേക്ക് വരികയാണ്. മദീന അവരെ സന്തോഷത്തോടെ വരവേറ്റു. അങ്ങനെ യുദ്ധത്തിന് ശേഷം നബി തങ്ങളുടെ പുത്രവനായ അബ്ബാസ് അടക്കം 70 തടവുകാരെ കിട്ടിയ സ്വഹാബികൾ ആ തടവുകാരെ കൊണ്ട് നബി തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് നബിയെ ഇവരുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം സഹാബക്കിൽ തന്നെ ചർച്ചക്കിടുന്നു. സഹാബാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. ചീരി മുത്താഹമ്മദിനെ ബീബൈത്തിൻ തീരന്റെ പിൻ ചിരപ്പിട്ടൂർഗേയും കൊണ്ടരി ദൂരത്തി ആയിര പോകി തുയ്താ പോകിന്നല്ല ഹബീബുല്ല പതിനുറ്റ് തീരൂ മുമ്പിൻ ആരന്റെ പിന്ന. തടവുകാരിൽ നിന്നും മോചന ദ്രവ്യം വാങ്ങി അവരെ എല്ലാം വിട്ടയക്കണമെന്നായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. എന്നാൽ തങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. അറുത്തുമൂഷിയാതെ കുലത്തണം മാതു എന്താ അവരെല്ലാം നബിയെ അവരെല്ലാം നമ്മുടെ ദീനിന്റെ ശത്രുക്കളാണ് നബിയെ, അതുകൊണ്ട് അവരെ ആരെയും വെറുതെ വിട്ടയക്കരുത്, ഉമർ തങ്ങൾ ശക്തമായി വാദിച്ചു. എന്നാൽ ഇബ്നു റബാഹ തങ്ങളുടെ അഭിപ്രായം വളരെ രസകരം തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ കുന്നുപോലെ വിളവുകളെല്ലാം കൂട്ടിയിട്ട് അത് കത്തിച്ച് നമുക്കതിൽ ഇവരെയെല്ലാം കത്തിച്ച ചാമ്പലാക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെയും ഉമർ തങ്ങളുടെയും ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മനുഷ്യരെ പല വിഭാഗങ്ങളായി വിഭജിച്ചു. അതിൽ ചിലരുടെ മനസ്സിനെ അവർ പട്ടുപോലെ മൃദുലമാക്കി. ഉദാഹരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. മറ്റു ചിലരുടെ മനസ്സിനെ അവർ കല്ല് പോലെ കാഠിന്യമുള്ളതാക്കി. ഉദാഹരണം ഉമർ തങ്ങൾ. ഉമർ നൂഹിനെ പോലെയാണ്. എന്നാൽ സിദ്ദീഖ് ആവട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെയും. മഹാനായ നബി തങ്ങളുടെ ഈ വിവരണം മഹാനായ മോയിൻകുട്ടി വൈദർ ഇങ്ങനെ വിവരിക്കുന്നു. ചില്ലരേതില്ല മണമാക്കിയാൽ അരീർ പോലെ
മസിൽ സിദ്ദീഖിൻ മനസ്സ് പോലെ, മസിൽ സിദ്ദീഖിൻ മനസ്സ് പോലെ, മനത അബൂബക്കറുടെ വിധമൊളിയുകമാ, തനതുടെ ഇബ്രാഹിം നബിയുടെ കരമാ, മനത അബൂബക്കറുടെ വിധമൊളിയുകമാ, തനതുടെ ഇബ്രാഹിം നബിയുടെ കരമാ, നീനവർ സമാനിലെ യുനേരിയരമാ, തേടി പോർക്കൽ കൊണ്ട അവർക്കെല്ലാം. ഒടുവിൽ സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് കാരുണ്യമായ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളിൽ നിന്നും മോചന ദ്രവ്യം വസൂലാക്കി അവരെ വിട്ടയച്ചു. പൈസ ഇല്ലാത്തവരെയെല്ലാം നിബിധങ്ങൾ വെറുതെ വിട്ടു. അതെ, നിബിധങ്ങളുടെ കാരുണ്യം എന്തിനേറെ പറയണം. തന്റെ പിതൃവിനായ അബ്ബാസിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു പക്ഷപാതം കാണിച്ചിരുന്നില്ല. അബ്ബാസിനും മോചന ദ്രവ്യം ചുമത്തുകയാണ്. അബ്ബാസ് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു, അബ്ബാസി, എങ്കിൽ നീ നാട്ടിലേക്ക് ആളയക്കൂ. നബിയെ, നാട്ടിലും ആരുടെ കയ്യിലും 10 പൈസയില്ല നബിയെ. ആ സമയം അബ്ബാസ് തങ്ങൾ നബിധങ്ങളിൽ നിന്നും തടിയൂരാൻ ശ്രമിക്കുകയാണ്. അയത്തിട്ടോലും അവിടമില്ല, അതുക്കവയത്തു പോരും സമയം തന്നെ, കടവയിൽ നീർവിളുത്തി പോലെ, പൊന്നിടി പൊന്നു നിറഞ്ഞൊരു പെട്ടി, മണ്ണിൽ കുശിർത്ത് മോടിടി വീട്ടി, പിന്നിലയുണ്ടിനെ പെണ്ണിനെ മോട്ടി, അയത്താനെടുത്ത് വിടണമിട്ടി. എല്ലാ അദൃശ്യങ്ങളും അറിയുന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ബാസേ, നീ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിൽ പൊന്നു നിറച്ചൊരു പെട്ടി കൊടുത്തിരുന്നല്ലോ, എന്നിട്ടത് കുടിച്ചിടാനും ആവശ്യം വരുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാനും നീ പറഞ്ഞിരുന്നില്ലേ. ഇത് കേട്ട് ഞെട്ടിപ്പോയ അബ്ബാസ് തങ്ങൾ, എനിക്കും എന്റെ ഭാര്യക്കും മാത്രമറിയാവുന്ന രഹസ്യം എങ്ങനെ നബി സല്ലല്ലാഹു തങ്ങൾ മനസ്സിലായി? അതെ, അള്ളാഹു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ പ്രിയമുള്ളവരെ, നബിധങ്ങളുടെ മോചനത്തും അവിടുത്തെ കാരുണ്യവും കണ്ടുകൊണ്ട് എല്ലാ തടവുകാരും ഇസ്ലാം പുൽകുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും അവിടുത്തെ സഹാബത്തിന്റെ കൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറട്ടെ.